ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കേണ്ടതിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എന്നെ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. കൊരിന്തർക്കെഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഒന്നുമുള്ള വാക്യങ്ങൾ. അതേ, ഞങ്ങളിലല്ല ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇവിടെ മരിച്ചുപോവും, പിന്നെ മരിച്ചവരെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയുമല്ലോ, ദൈവം നമ്മളെ ഉയർപ്പിക്കും എന്ന് ഞങ്ങൾ ആശ്രയിച്ചു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. ദൈവത്തിൻ്റെ സമയമുണ്ട് ഓരോരുത്തരും മരിക്കാനുള്ള സമയം. അതിനു മുമ്പ് എത്ര വലിയ മരണത്തിൻ്റെ ശക്തികൾ നിന്നെ വരികയും ചെയ്താലും, എത്ര വലിയ രോഗം വന്ന് മരണത്തിൻ്റെ താഴ്വരയിലേക്ക് ഇറങ്ങിപ്പോയാലും ദൈവം നിന്നെ വിടുവിക്കും. മരണത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. എന്താ കാര്യമെന്നറിയാമോ? ദൈവത്തിൻ്റെ സമയമായിട്ടില്ല. ദൈവത്തിൻ്റെ സമയത്തിന് മുമ്പ് നിന്നെ പിടിച്ചുകൊണ്ട് പോകുവാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, ഇനി വിടുവിക്കുകയും ചെയ്യും, മേലാലും അവൻ വിടുവിക്കും. ഭയമില്ല. ചില ആളുകൾ പറയും, എന്തിനാ മരണത്തിൽ നിന്ന് വിടുവിച്ചതിനൊക്കെ സ്തോത്രം പറയുന്നത്? മരിക്കുകയാണ് സ്വർഗത്തിലല്ലേ പോകുന്നത്? ഇല്ല, ഭൂമിയിൽ ജീവിക്കാൻ തരുന്ന അവസരം ദൈവത്തിൻ്റെ ഒരു കൃപയാ, ദൈവത്തിൻ്റെ ദാനമാ, അതിന് സ്തോത്രം ചെയ്യണം. മരണകരമായ രോഗമുണ്ടായി ദൈവം വിടുതൽ തന്നാൽ അതിന് വീട്ടിലൊരു സ്തോത്ര പ്രാർത്ഥന വെച്ച് എല്ലാവരെയും വിളിച്ചുകൂട്ടി സ്തോത്രം ചെയ്യണം. എന്തിനാ? ഇതുകൊണ്ട് ഇവർക്ക് മരിച്ചങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ് നടന്നവർക്ക് വേണ്ടി ഇപ്പം ചത്തില്ലെന്നും പറഞ്ഞ് സ്തോത്രം പറയാനായിട്ട് കൂടിയിരിക്കുക എന്ന് ചിലർ പറയും. ഒരു വർഷം കൂടെ ദൈവം ജീവിക്കാൻ തന്നെങ്കിൽ, ഒരു വയസ്സ് കൂടെ കഴിഞ്ഞ് പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കുന്നതിനകത്തൊരു തെറ്റുമില്ല. അത് വലിയ ആഘോഷമാക്കരുതെന്നേ ഉള്ളൂ, അത് സ്തുതിയാക്കി മാറ്റണം. എന്താ കാരണം? എന്താണ് അതിൻ്റെ കാരണമെന്നറിയാമോ? എന്നെ നടത്തിയ ദൈവത്തിന് സ്തോത്രം. ഒരു വർഷം കൂടെ എന്നെ പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാ. നന്ദിയുള്ളൊരു ഹൃദയം നമുക്ക് വേണം. പരീക്ഷ ഭക്തി കൊണ്ട് എല്ലാറ്റിനും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത്. ചില ആളുകൾ വീട് വെച്ചാൽ അതിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് കയറാനായിട്ട് ആരെയും വിളിക്കുകയില്ല. അത് ജാതികളുടെയാണ്. അങ്ങനെ വീടുകളിൽ കയറി പ്രാർത്ഥിക്കാതെ തന്നെത്തം കയറി പ്രാർത്ഥിച്ചാൽ മതി എന്ന് ചിന്തിക്കും. അതിനൊരു കുഴപ്പമില്ല, പക്ഷേ നിനക്ക് നന്ദിയില്ല. കാരണം നീ നിൻ്റെ സ്വന്തം കഴിവിൽ അത് പണിതെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. അതുകൊണ്ടാണ് ആരെയും വിളിച്ച് സ്തോത്രം ചെയ്യേണ്ടതെന്ന് നീ തീരുമാനിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമാണെന്ന് നിനക്കറിയാമെങ്കിൽ ദൈവജനത്തെ വരുത്തി എല്ലാവരും കൂടെ സ്തോത്രം ചെയ്യും. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്നത്? പ്രൈസ് ദ ലോർഡ്. ജീവിതത്തിലെ ഏത് കാര്യത്തിനും പരീക്ഷ ഭക്തിയിൽ തെറ്റായിട്ടുള്ള വേദപുസ്തക പ്രമാണപ്രകാരമല്ലാത്ത കപടമായ വിശുദ്ധി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നന്ദിയില്ലാത്തവനായി നീ തീരരുത്. ഒരു വർഷം നടത്തിയെങ്കിൽ സ്തോത്രം, രോഗത്തിന് സൗഖ്യം തന്നെങ്കിൽ സ്തോത്രം, ഒരു വിടുതൽ തന്നെങ്കിൽ സ്തോത്രം, ഭയങ്കരമായ പ്രതികൂലത്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ സ്തോത്രം. പൗലോസ് ഏഷ്യയിൽ വെച്ച് കൊല്ലപ്പെടേണ്ടവനായിരുന്നു. എഫസോസ് ഏഷ്യയിലെ ഒരു പട്ടണമാണ്. അവിടെ വെച്ച് അവൻ മൃഗയുദ്ധം ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. എന്താ മൃഗയുദ്ധം? റോമൻ അറീനയിൽ വിശന്ന് കിടക്കുന്ന സിംഹങ്ങളെയും കാട്ടുമൃഗങ്ങളെയും കൂട്ടിലടച്ചിട്ടുണ്ട്. കൊല്ലാനുള്ള ആളിനെ അറീനയിൽ, അറീന എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റേഡിയമാണ്, ആ സ്റ്റേഡിയത്തിലോട്ട് ഇറക്കി വിട്ടേച്ച് ഈ മൃഗത്തിൻ്റെ കൂട് തുറക്കും. ആ കാട്ടുമൃഗം ഇറങ്ങി വന്നിട്ട് ഈ മനുഷ്യനെ കടിച്ച് കയറി തിന്നണം, അല്ലെങ്കിൽ ഈ മൃഗത്തെ ഈ മനുഷ്യൻ തോൽപ്പിക്കണം. അതിൻ്റെ പേരാ മൃഗയുദ്ധം. എഫസോസ് മൃഗയുദ്ധം ചെയ്തപ്പോൾ എല്ലാവരും കൈവിട്ടു, എല്ലാവരും പൗലോസിനെ കൈവിട്ടു. കർത്താവോ എനിക്ക് തുണ നിന്നു.
എല്ലാവരെയും കൈവിടും, പക്ഷേ കർത്താവ് കൈവിടത്തില്ല. ആ വണ്ണനൊക്കെ തുറന്നിൽക്കും. റോമൻ അറീനയിൽ കാട്ടുമൃഗത്തിൻ്റെ മുമ്പിൽ നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമ്പോഴും തുണ നിൽക്കുന്നൊരു കർത്താവുണ്ട്. അവൻ അവിടെ നിന്ന് വിടുവിച്ചു. ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച ദൈവത്തിന് സ്തോത്രം. മേലാലും അവൻ വിടുവിക്കും, മേലാലും അവൻ വിടുവിക്കും, അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, നിന്റെ ജീവിതത്തിലെ രോഗത്തിൽ, നിന്റെ ജീവിതത്തിലെ മരണത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവം വിടുവിക്കുമെന്ന് ഹൃദയത്തിൽ ആശയുള്ളവർ കൈയുയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവരെല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞ് മേലാലും അവൻ വിടുവിക്കും, മേലാലും അവൻ വിടുവിക്കും, മേലാലും അവൻ വിടുവിക്കും. ഹല്ലേലൂയ. അതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തുണയ്ക്കുന്നുണ്ടല്ലോ. കൊരിന്ത് സഭ പ്രാർത്ഥിക്കുക. അപ്പോസ്തലനായ പൗലോസ് ശുശ്രൂഷിക്കാൻ പോകുന്നിടത്ത് ദൈവം അവനെ മരണത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് കൊരിന്തിലെ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ടാകുവാനിടവരും. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. സ്തോത്രമുണ്ടാകണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ വെറുതെ മന്ത്രം പോലെ പറയുന്ന വാക്കല്ല സ്തോത്രം, സ്തോത്രം, സ്തോത്രമെന്ന്. അത് മന്ത്രമല്ല, അകത്ത് നിറഞ്ഞു കവിഞ്ഞ് പുറത്തോട്ട് വരേണ്ട വാക്കാ. ഓരോ സ്തോത്രവും പുതിയ സ്തോത്രമായിരിക്കണം. കഴിഞ്ഞ ആറാഴ്ച പറഞ്ഞ സ്തോത്രം ആരും ഇവിടെ ആവർത്തിക്കണ്ട. അത് പഴകിപ്പോയില്ലേ? യാന്ത്രികമായിട്ട് ആരും ഇവിടെ സ്തോത്രം പറയണ്ട. നിന്റെ ഹൃദയം സ്തോത്രത്തിൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ വായടച്ചിരിക്കുക. നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തോത്രമാണ് ദൈവത്തിന് വേണ്ടിയത്. ഈ ജനം വന്ന് അടുത്ത് വന്നിട്ട് അവരുടെ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്ന അവരുടെ ഹൃദയമോ എന്നെ വിട്ട് ദൂരെ തകന്നിരിക്കുന്നുവെന്ന് പഴയ നിമിത്തം നമ്മൾ വായിക്കുന്നു. അധരം കൊണ്ടുള്ളതല്ല ദൈവത്തിന് വേണ്ടിയത്, ഹൃദയം കൊണ്ടുള്ളതാണ് ദൈവത്തിന് വേണ്ടിയത്. എന്ന് പകൽ നിന്റെ ഹൃദയം നിന്റെ സ്തോത്രത്തിൻ്റെ ഒപ്പമുണ്ടോ? നിന്റെ ഹൃദയം കൊണ്ട് എല്ലാവരും ഒന്ന് ഹൃദയത്തിൽ നിന്ന് ദൈവത്തോടുള്ള ഒരു നന്ദിയിൽ ഹൃദയം കൊണ്ടൊരു സ്തോത്രം ദൈവത്തിന് പറഞ്ഞേ. സ്തോത്രം പിതാവേ, സ്തോത്രം അപ്പച്ച, സ്തോത്രം ദൈവമേ, സ്തോത്രം യേശുവേ, അവിടുത്തെ കർണകൾക്കായി സ്തോത്രം, അവിടുത്തെ നടത്തിപ്പുകൾക്കായി സ്തോത്രം, അവിടുത്തെ പരിപാലനത്തിനായി സ്തോത്രം, അവിടുത്തെ കാവലിനായി സ്തോത്രം, അവിടുത്തെ രക്ഷയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ ഒഴികെ ഒരു നന്മയും ഞങ്ങൾക്ക് ഈ ഭൂമിയിലില്ല. നീ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയിപ്പാനുള്ള ഒരു ഇടം. നീ മാത്രമാണ് ഞങ്ങളെ നടത്താൻ കഴിയുന്നവൻ. ഞങ്ങളിൽ തന്നെ ബലവാന്മാരല്ല, ഞങ്ങളിൽ തന്നെ ശക്തന്മാരല്ല, ഞങ്ങൾ ഏത് നിമിഷവും നിലത്ത് വീണ് പിടഞ്ഞ് തീരാനുള്ള ബലഹീന മനുഷ്യരാണ്. എന്നാൽ അവിടുന്ന് നടത്തുന്ന വഴികൾ ഓർത്ത് നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. സ്തോത്രം വർദ്ധിച്ചു വരേണം. എങ്ങനെ? നിന്റെ വിടുതൽ മുഖാന്തര സ്തോത്രം വർദ്ധിക്കണം. എങ്ങനെ വർദ്ധിച്ചു? കൊരിന്തിലെ സഭ പൗലോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. പൗലോസിന് വിടുതൽ കിട്ടിയപ്പോൾ കൊരിന്തിലുള്ളവർ സ്തോത്രം പറഞ്ഞു, പൗലോസ് സ്തോത്രം പറഞ്ഞു. അതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത. പ്രാർത്ഥന ഏതെങ്കിലും കാര്യം സാധിക്കാൻ അങ്ങോട്ട് ഫോൺ ചെയ്ത് പറയുന്ന പോലെയല്ല. നിങ്ങളെപ്പം ഫോൺ എടുത്ത് ഒരാൾ നിങ്ങളെ വിളിക്കുക, വിളിക്കുന്നയാൾ നിങ്ങൾ ഫോൺ എടുത്ത് കഴിയുമ്പോൾ ഒരു വാക്ക് അങ്ങോട്ട് പറയാൻ നിങ്ങളെ കൊണ്ട് സമ്മതിക്കുകയില്ല. ടക് 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 എല്ലാം പറഞ്ഞ് ഫോൺ താത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് അവരങ്ങ് പോയി. കുറെ കഴിഞ്ഞ് പിന്നെയും വിളിച്ചു. വിളിച്ച് നിങ്ങൾ ഫോൺ എടുത്ത് ഹലോ എന്ന് പറയാൻ തോന്നി. അവരങ്ങ് നിങ്ങളെക്കൊണ്ട് ഒറ്റ വാക്ക് അങ്ങോട്ട് പറയിപ്പിക്കത്തില്ല. പെട്ടെന്ന് പറയാനുള്ളെല്ലാം പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്ത് അയച്ചു പോയി. ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിലോട്ട് ഫോണടിച്ച് ദൈവം ഫോൺ എടുത്ത് കഴിയും പറയാനുള്ളതല്ല. കർത്താവ് എതിർ, കർത്താവ് അനുഗ്രഹിക്കുക, കർത്താവ് കിടക്കാൻ പോവാ, നീ കാത്തുകൊണ്ട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. ദൈവം എന്തോ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനായിട്ട് ഇരിക്കത്തില്ല. ഇങ്ങോട്ട് ചിലത് പറയാൻ ദൈവത്തിനുണ്ട്. പക്ഷേ നീ ഒരിക്കൽ പോലും ഇരിക്കുകയല്ല, പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ഓടുകയല്ല. പിന്നെ പുറകെ ദൈവം ഓടി വന്ന്
എവിടെയെങ്കിലും തെള്ളിയിട്ടേച്ച് അവിടെ വെച്ച് പറഞ്ഞു തരേണ്ടിവരും നിന്നോട്, ഓർത്തോണം. അതുകൊണ്ട് നീ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണമേ, വൺ വേ ടോക്ക് ആകരുത് ദൈവത്തോടുള്ള പ്രാർത്ഥന. ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവൻ നിന്നോട് പറയുന്നത് കേൾക്കാനായിട്ട് അവൻ്റെ സന്നിധിയിൽ നിൻ്റെ ഹൃദയം കൊണ്ട് അവനെ അന്വേഷിക്കുകയും ചെയ്യണം എന്ന് മാത്രമല്ല, തിരിച്ച് സ്തോത്രം പറയണം. എപ്പോൾ? പ്രാർത്ഥനയുടെ മറുപടി കിട്ടുമ്പോൾ, വിടുതൽ കിട്ടുമ്പോൾ സ്തോത്രം പറയാൻ മറക്കരുത്. കുഷ്ഠരോഗികൾ 10 കുഷ്ഠരോഗികൾക്ക് അത്ഭുത സൗഖ്യം കൊടുത്തെങ്കിലും ഒറ്റ ഒരുത്തൻ മാത്രമേ തിരിച്ചു വന്ന് നന്ദി പറഞ്ഞുള്ളൂ, 9 പേരും കടന്നു കളഞ്ഞു. അങ്ങനെ സംഭവിക്കല്ലേ? ദൈവം ഏതെങ്കിലും ഉപകാരം ചെയ്തെങ്കിൽ സ്തോത്രം പറയാൻ നീ മറക്കല്ലേ? നന്ദി കെട്ടവനായി തീരല്ലേ? നന്ദി കെട്ടെന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു കൾച്ചറില്ലാത്ത ആളുകൾ എന്ന് അവരെ പറയുന്നത്, ഒരു നന്ദി പറയാത്തവർ, ഒരു ഉപകാരം ചെയ്താൽ നന്ദി പറയാത്തവർ. അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കൽ അങ്ങനെ ചെയ്യല്ലേ? നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം കർത്താവേ, സ്തോത്രം. ഞാൻ അടുത്ത് പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുക. 1 പറയുന്നത് ഇതാ, പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ജീവിതത്തിൽ കിട്ടുമ്പോൾ സ്തോത്രം പറയുക. 2, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇതിന് മറുപടി കിട്ടുമെന്ന് നിൻ്റെ അകത്ത് ഉറപ്പുണ്ടെങ്കിൽ മറുപടി കിട്ടാൻ കാത്തിരിക്കണ്ട, മുൻകൂറായിട്ട് അഡ്വാൻസായിട്ട് നിനക്ക് സ്തോത്രം പറയാം. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ മറുപടി തന്നോണ്ട് സ്തോത്രം. മറുപടി എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അത് വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇപ്പോഴേ ഞാൻ സ്തോത്രം പറയുന്നു. ദൈവത്തിന് അഡ്വാൻസായി സ്തോത്രം കൊടുക്കണം. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. കാരണം നിന്റെ ആവശ്യം നീ അറിയിച്ചാൽ അവൻ ചെയ്തു തരുമെന്നുള്ളത് കൊണ്ട് ആവശ്യം അറിയിക്കുമ്പോൾ തന്നെ സ്തോത്രം പറയണം. മനസ്സിലായ എത്ര പേരുണ്ട്? മനസ്സിലായവർ സ്തോത്രം പറയാം. ഹല്ലേലൂയ. പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും. ചാകാൻ പോയതല്ല ഇവിടെ വിഷയം, സിംഹം കടിച്ചു കയറി കൊല്ലാൻ പോയതല്ല വിഷയം. ഓ, ആ സംഭവം നിങ്ങൾക്ക് കേൾക്കണം. പൗലോസ് പോലും എഴുതിയിട്ടില്ല, മൃഗവിദ്ധം ഒന്ന് മാത്രം എഴുതിയിട്ടുള്ളൂ. വിശദീകരിച്ചല്ലോ, അയ്യോ ഞാൻ എവിടെ ഇറങ്ങി നിന്നപ്പോൾ, അതിങ്ങോട്ട് വന്നപ്പോൾ, ആദ്യം ഞാൻ പേടിച്ചു പോയി, ഒന്നും എഴുതിയില്ല. ഇതൊന്നുമല്ല വിഷയം. പൗലോസിന് എന്താ വിഷയം എന്നറിയാമോ? പലരും അതുകൊണ്ട് സ്തോത്രം പറയുമല്ലോ, അതേ ഉള്ളു വിഷയം. പലരാലും സ്തോത്രം വർദ്ധിക്കും. ദൈവത്തിന് സ്തോത്രം കിട്ടുമല്ലോ, എനിക്ക് വിടുതൽ കിട്ടിയത് കൊണ്ട് ലോകമെങ്ങുള്ള വിശുദ്ധന്മാർ ദൈവത്തെ സ്തുതിക്കുമല്ലോ. അതിനേക്കാൾ വലിയൊരു സന്തോഷം എന്താ? മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിൻ്റെ ഹൃദയം സന്തോഷിക്കണം. മറ്റുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നിൻ്റെ അകത്ത് അത് കാണുന്നൊരു ആനന്ദമായിരിക്കണം. ഞാൻ ഈ സഭയെക്കുറിച്ച് എപ്പോഴും കാണുന്നൊരു ദർശനം ഇതാണ്, 10,000 ആളുകൾ ഒന്നിച്ചിവിടെ വന്ന് നിന്ന് കൈ രണ്ടും പൊക്കി ദൈവത്തെ വലിയ പെരുമഴ പെയ്യുന്നത് പോലെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന അന്തരീക്ഷമാണ് എൻ്റെ അകത്തെപ്പോഴും ഈ സഭയെക്കുറിച്ചുള്ള കാഴ്ച. ഇനിയും കുറേ പേരുടെ വരാനുണ്ട്, കുറേ പേരെ വന്നിട്ടുള്ളൂ, ബാക്കി ആളുകളൊക്കെ വരുന്നുണ്ട്. ചില ആഴ്ചകൾ കഴിയുമ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആളുകൾ വന്ന് കയറാൻ പോകുക. ഇവിടെ 10,000 ആളുകൾ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ നമ്മൾ കൂടി വരുമ്പോൾ എല്ലാവരും കൂടെ കൈയുയർത്തി ദൈവത്തെ സ്തുതിക്കുന്ന ആ സ്തുതി സ്തോത്രം ആരാധനയുടെ രംഗം, അതാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കാണേണ്ട കാഴ്ച. ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിൽ അല്ല, ദൈവകൃപയിൽ അത്രേ, ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. പല കാര്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരുമാറ്റം. പെരുമാറ്റം എന്നുള്ള വാക്ക് സാധാരണ ആളുകൾ അധികം ഉപയോഗിക്കത്തില്ല, ചിലർക്കറിയത്തില്ല. അവിടെ ശരിക്കും പെരുമാറ്റമാണെന്ന്, പെരുമാറ്റമല്ല പെരുമാറ്റം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിലാകും, ബിഹേവിയർ. അവരുടെ പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടുന്നു, അതാണ് ആത്മീയത്തിൻ്റെ ലക്ഷണം. ഇടപെടലിൽ കൂടെ അറിയുന്ന പെരുമാറ്റത്തിൽ കൂടെ ഈർഷയും പകയും പിണക്കവും ഉണ്ടാകൽ, വാശിയും വൈരാഗ്യവും ഉണ്ടാകല്ല, മുഖത്തറിയാം. കൈതരാൻ വരുന്ന പറഞ്ഞ തന്നെ ചിലർ കൈ കൊടുക്കുമെങ്കിലും മുഖത്ത് കൈ കൊടുക്കുന്ന സൗഹൃദ ലക്ഷണമില്ല, മുഖം മുറിച്ചോണ്ടാ തന്നേച്ച് പോക്കൂ, കൈ തന്നേച്ച് പോക്കൂ, നിന്നോണ്ട് എനിക്ക് ഒരു താല്പര്യമില്ല, പിന്നെ കൈ നീട്ടിക്കൊണ്ടു വന്നില്ല, അതവിടെ തൊട്ടേച്ച് പോക്കൂ എന്നും പറഞ്ഞ് നിൽക്കുക. അന്നേരെ അറിയാം പെരുമാറ്റം ശരിയല്ല.
പെരുമാറ്റം ശരിയല്ല, വാക്കുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, മൂർച്ചയുള്ള വാക്കുകൾ, കുത്തുവാക്കുകൾ ഉപയോഗിക്കരുത്, വേദനിപ്പിക്കരുത്, താഴ്ത്തിക്കെട്ടരുത്, അപമാനിക്കരുത്. അകത്തുള്ള പലതും അങ്ങ് ക്ഷമിച്ചിട്ടേ പുറത്തോട്ട് എടുക്കാവുള്ളൂ. ദേഷ്യം വരുമായിരിക്കും, അതങ്ങ് ക്ഷമിക്കണം, കപടമായിട്ട് കാണിക്കണ്ട. അകത്ത് ഈർഷ വെച്ചോണ്ട് പുറത്ത് ചിരിച്ച് കാണിക്കരുത്, അത് വഞ്ചനയാണ്. എന്നാൽ അകത്തുള്ള ഈർഷ അങ്ങ് ക്ഷമിക്കണം. അയാൾ കൃപ തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എല്ലാ മനുഷ്യരോടും സൗമ്യതയോടെ പെരുമാറാൻ എനിക്ക് കൃപ തരണം. എല്ലാ മനുഷ്യരോടും സ്നേഹത്തിൽ പെരുമാറാൻ എനിക്ക് കൃപ തരണം. പെരുമാറ്റം, പൗലോസ് പറയാ, ഞങ്ങൾ എങ്ങനെയാണ് പെരുമാറിയെന്ന് നിങ്ങൾക്കറിയാമോ? വിശുദ്ധിയിലും നിർമ്മലതയിലുമാണ്. ജഡജ്ഞാനത്തിൻ്റെ സൂത്രങ്ങൾ ഉപയോഗിച്ചല്ല ഞങ്ങൾ പെരുമാറിയത്. ഞങ്ങൾ ഗ്രൂപ്പുണ്ടാക്കാനല്ല പെരുമാറിയത്. ഞങ്ങൾ പക്ഷം പിടിക്കാനല്ല പെരുമാറിയത്. ഞങ്ങളുടെ ചില ആളുകളിപ്പോൾ ഞായനാഴ്ച ആദ്യത്തെ ലേഖനത്തെ അവിടെ തുച്ഛീകരിച്ചല്ലോ, വിമർശിച്ചല്ലോ. അവരൊക്കെ എൻ്റെ ഗ്രൂപ്പിൽ ചേർത്ത് നിർത്താൻ എനിക്കറിയാം, പക്ഷേ അങ്ങനെ ജഡജ്ഞാനത്തിൽ പെരുമാറിയില്ല. ഞങ്ങൾ വിശുദ്ധിയിലും നിർമ്മലതയിലുമാണ് നിങ്ങളുടെ ഇടയിൽ പെരുമാറിയെന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിലും ഞങ്ങളുടെ മനസാക്ഷിയിൽ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങളുടെ അകത്ത് ഞങ്ങൾക്കതിൻ്റെ പ്രാഗൽഭ്യമുണ്ട്. നിൻ്റെ അകത്തുള്ള പ്രാഗൽഭ്യമാണ് പ്രധാനം. കർത്താവിൻ്റെ മേശയിൽ നിന്ന് അപ്പവും വീഞ്ഞും കൊണ്ടുവരുമ്പോൾ നിൻ്റെ അകത്തുള്ള പ്രാഗൽഭ്യമാണ് പ്രധാനം. പ്രാഗൽഭ്യമില്ലെങ്കിൽ കൈനീട്ടല്ലേ, പ്രാഗൽഭ്യമുണ്ടെങ്കിൽ കൈനീട്ടാം. വചനവുമായിട്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ പ്രാഗൽഭ്യം കൊണ്ട് അവിടെ നിൽക്കുന്നത്. പ്രാഗൽഭ്യമില്ലെങ്കിൽ വചനം കൊണ്ട് നിൽക്കരുത്, പ്രാഗൽഭ്യമുണ്ടെങ്കിൽ നിനക്ക് നിൽക്കാം. ഇതെവിടെ വരുന്ന? ഇത് അകത്താണ് വരുന്നത്, ഹൃദയത്തിലാ. കോൺഫിഡൻസാണ്, മനസ്സാക്ഷി തരുന്ന കോൺഫിഡൻസാണ്. നിൻ്റെ അകത്ത് തന്നെ ഒരു കോടതി ഇരിപ്പുണ്ട്, നിൻ്റെ അകത്തൊരു കോടതി. ആ കോടതിയുടെ പേരാണ് മനസ്സാക്ഷിയുടെ കോടതി. ആ കോടതിയിൽ നിനക്ക് അനുകൂലമായ വിധി കിട്ടിയോ എന്ന് നോക്കണം. ആ കോടതി ചിലപ്പോൾ നിനക്കെതിരായിട്ട് വിധിക്കും. എതിരായിട്ട് വിധിച്ചാൽ വിധിയെ കൂട്ടാക്കാതെ നടക്കരുത്. ആ വിധിയാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ മനസ്സാക്ഷി എനിക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു, ഞാൻ വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടിയാണ് നിങ്ങളോട് പെരുമാറിയതെന്ന് പൗലോസ് എഴുതുകയാണ്. നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും അല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് എഴുതുന്നില്ല. പൗലോസ് ഒന്നാം ലേഖനം എഴുതിക്കഴിഞ്ഞാൽ ഇവർ കുറേ ആളുകൾ പറഞ്ഞു, എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഇവർക്ക് ആധികാരിത കിട്ടാൻ പൗലോസിൻ്റെ പക്ഷക്കാർ പറയും. പൗലോസ് അങ്ങനെ എഴുതിയല്ലോ, പൗലോസ് എഴുതിയല്ലോ. മറ്റവർ പൗലോസിനെ കുറ്റപ്പെടുത്താൻ പൗലോസ് എഴുതാത്ത കാര്യം പറഞ്ഞു. ഇവരും പൗലോസ് എഴുതാത്ത കാര്യം പറഞ്ഞാൽ പൗലോസിൻ്റെ ലെറ്റർ വെച്ചാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത്. പൗലോസിനാഴ്ച ആ പൗലോസ് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ളൂ. പക്ഷെ പൗലോസ് അങ്ങനെ എഴുതിയിട്ടില്ല. പൗലോസ് എതിർപക്ഷക്കാർ പറഞ്ഞു പൗലോസ് ആവശ്യമില്ലാത്തൊക്കെ എഴുതിയേക്കുക, ആവശ്യമില്ലാത്ത എഴുതിയിട്ടില്ല. അപ്പം പൗലോസ് എഴുതിയ ഞാൻ എഴുതിയിരിക്കുന്ന വായിച്ച് നോക്കണം, അതിനകത്തുള്ളതല്ലാതെ ഒരു കാര്യം കൂടുതൽ ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ അയച്ചു തന്ന എഴുത്തിൽ നിങ്ങൾ വായിച്ചതെന്താണോ, നിങ്ങൾ ഗ്രഹിച്ചതെന്താണോ, അതിനപ്പുറത്തൊന്നും തന്നെ ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ പ്രസംഗിക്കുമ്പോഴും അങ്ങനെ കേൾക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയാത്ത കാര്യങ്ങൾ ഇവിടുന്ന് കേട്ടേച്ച് പോയി വലിയ തർക്കമുണ്ടാക്കിയ ആളുകളുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഇല്ലെങ്കിലും ചില ആളുകളുണ്ട്. ഒരു ഒരു സഭായം കഴിഞ്ഞ് 4 മണിയായപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സഹോദരി ഇവിടെ വന്ന് പറഞ്ഞു, പാസ്റ്റർ ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞില്ലേ ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കുമെന്ന്, അത് എനിക്ക് തരാനായിട്ട് പറയണം. അപ്പോൾ ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ, പക്ഷേ അവർ കേട്ടു. അവർ കേട്ടെന്നുള്ള കള്ളം പറയല്ല, അവർ കേട്ടു, പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ചോദിച്ചു വേറെ ആരെങ്കിലും കേട്ടോ, ചോദിച്ചോ എൻ്റെ പാസ്റ്ററെ, അതാ അത്ഭുതം. ഞാൻ 3-4 പേരോട് ചോദിച്ചു, അവരാരും കേട്ടിട്ടില്ല. ദൈവം എന്നെ അത് കേൾപ്പിച്ചു, അല്ലേ അവരല്ല ഇവിടെ വന്നേനെ. ഒരാൾ മാത്രം കേട്ടിട്ട് വന്നിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി, പറയാത്ത കാര്യങ്ങൾ കേൾക്കുന്ന ആളുകളുണ്ട്. സൂക്ഷിച്ച് പറഞ്ഞാൽ പോലും നിവൃത്തിയില്ല. കാരണം എല്ലാവർക്കും 2 ചെവിയുള്ളെങ്കിലും കുറച്ചാളുകൾക്ക് 3 ചെവിയുണ്ട്. അവർ 3-ാമത്തെ ചെവി കൊണ്ട് കേൾക്കും നമ്മൾ പറയാത്ത കാര്യം.
കൊരിന്ത് സഭയിലും അങ്ങനെ ഉണ്ടായിരുന്നു. കൊരിന്തിലേക്ക് പൗലോസ് എഴുതിയ ലേഖനം വായിച്ചിട്ട് ചില ആളുകൾ പൗലോസ് അങ്ങനെ എഴുതി ഇങ്ങനെ എഴുതിയെന്ന് പറഞ്ഞ് പൗലോസിൻ്റെ ലേഖനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതുകൊണ്ട് പൗലോസ് പ്രത്യേകം എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ വായിക്കുന്നതും ഗ്രഹിക്കുന്നതും അല്ലാതെ മറ്റൊന്നും ഞാൻ നിങ്ങൾക്കായി എഴുതുന്നില്ല. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്ക് എന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നു എന്ന് നിങ്ങൾ ഞങ്ങളെ ഏറെക്കുറെ ഗ്രഹിച്ചതുപോലെ അവസാനത്തോളം ഗ്രഹിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. കൊരിന്ത് സഭയെന്ന് പറഞ്ഞാൽ എൻ്റെ അകത്ത് വലിയ പ്രശംസയാണ്, കാരണം ഞാൻ അവിടെ ഒന്ന് ശുശ്രൂഷിച്ചുണ്ടായ സഭയല്ലേ. ഇതുപോലെ നിങ്ങൾക്കും കാണുമായിരിക്കും അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഒന്ന് ആദ്യം പ്രവർത്തിച്ച് ഉണ്ടായ സഭയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് പൗലോസ് ഞങ്ങൾക്കൊരു പ്രശംസയാണ്. അതുപോലെ ഞങ്ങൾക്ക് നിങ്ങൾ പ്രശംസയായിരിക്കുന്ന പോലെ നിങ്ങൾ ഞങ്ങളെയും നിങ്ങളുടെ പ്രശംസയാക്കുമെന്ന് ഞാൻ ആശിക്കുക. ഐ ഹോപ്പ്, ഒരു ആശയമുണ്ട്, എൻ്റെ ആഗ്രഹം അതാ നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നാ. നോക്കുക, ടെൻഷനാണ് അവിടെ ഉള്ള ഫ്രിക്ഷൻ. മനുഷ്യർ അംഗീകാരം കൊടുക്കാത്ത മനുഷ്യർ, ദൈവദാസന്മാരെ അംഗീകരിക്കാത്ത മനുഷ്യർ, ദൈവമാക്കി വെച്ച ലീഡർഷിപ്പിനോട് മത്സരിക്കുന്ന മനുഷ്യർ, മറ്റുള്ളവരെ ചെറുതാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യർ, അത് ദൈവികമല്ല ജഡീകമാണ്. ഇങ്ങനെ ഉറച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാമത് ഒരനുഗ്രഹം ഉണ്ടാകണമെന്ന് വെച്ച് മുമ്പേ നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മക്കദോന്യയ്ക്ക് പോയി പിന്നെയും മക്കദോന്യയിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാൽ യഹൂദ്യയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ വിചാരിച്ചിരുന്നു. ഇങ്ങനെ വിചാരിച്ചതിൽ ഞാൻ ചാബല്യം കാണിച്ചു. ഒന്ന് കൊരിന്തിയരുടെ അവസാന ഭാഗത്ത് നമ്മളിത് വായിച്ചതാ. ഞാൻ മക്കദോന്യയിലേക്ക് പോകുമ്പോൾ അധിക നേരം നിങ്ങളുടെ കൂടെ ഒന്ന് പാർക്കാനൊക്കത്തില്ല, അതുകൊണ്ട് മക്കദോന്യയിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ അവിടെ ഒന്ന് താമസിച്ചിട്ട് നിങ്ങളാൽ യാത്ര അയക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് എഴുതിയതാ. പക്ഷേ കുറേ ആളുകൾക്ക് അതിഷ്ടമായില്ല. കുറേ ആളുകൾ വിളിച്ചു പൗലോസിൻ്റെ കർത്തൃത്വം ഉറപ്പിക്കാൻ അവനീ വരുന്ന, അവനാണ് ഇവിടുത്തെ അധികാരി എന്ന് വരുത്താനാണ് വരുന്നത് എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, ഞങ്ങളങ്ങനെ വിചാരിച്ചതിനകത്ത് എന്താ ചാബല്യം? അല്ലെങ്കിൽ എൻ്റെ വാക്ക് ഉവ് ഉവ് ഇല്ല ഇല്ല എന്നാകുവാൻ തക്കവണ്ണം എൻ്റെ നിരൂപണം ജഡീക നിരൂപണമോ? ഒരിക്കൽ ഒന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റി പറയാൻ തക്കവണ്ണം ജഡീകമായി ചിന്തിക്കുന്നവനാണോ ഞാൻ? നിങ്ങളോട് ഞങ്ങളുടെ വചനം ഒരിക്കൽ ഉവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷി. ഞാനും സില്വാനോസും തിമത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഒരിക്കൽ ഉവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നുമായിരുന്നില്ല. അവനിൽ ഉവ് എന്നത്രേ ഉള്ളൂ, വാക്കു മാറ്റുന്നവനല്ല യേശു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പ്രോമിസസ് എത്രയുണ്ടെങ്കിലും അവനിൽ യെസ് എന്നത്രേ ഉവ എന്നത്രേ. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മാറ്റി പറയത്തില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനം ഉണ്ടെങ്കിൽ അത് അന്നേരം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം സൗഖ്യമാക്കാൻ ഒക്കത്തില്ലെന്ന് പറയത്തില്ല. എപ്പോൾ നീ വാഗ്ദാനം കയറി പിടിച്ചാലും യെസ് ആണ്, യെസ്. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മനത്തോടെ അവൻ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും എന്ന് വാഗ്ദാനമുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവം പറയത്തില്ല ഇപ്പോഴൊക്കത്തില്ല കേട്ടോ പിന്നെ വാ എന്ന് പറയത്തില്ല, യെസ് ആണ്. ഏത് പ്രോമിസ് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോൾ ചെന്നാലും അത് യെസ് ആണ്. ഉത്തരം ശരി, അങ്ങനാട്ടെ, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ചെയ്യും. ഒരിക്കലും മാറ്റി പറയത്തില്ല. ആരുടെ കാര്യമാണ്? നിൻ്റെ യേശുവിൻ്റെ കാര്യമാണ്. അവൻ നിനക്ക് തന്ന ഒരു വാക്കും മാറ്റി പറയത്തില്ല. എത്ര പേർ കുറപ്പുണ്ട് ആ കാര്യം? എൻ്റെ കർത്താവ് എനിക്ക് തന്ന എല്ലാ വാഗ്ദാനങ്ങളും അവൻ നിവർത്തിക്കും. അവൻ പറഞ്ഞ ഒരു വാക്കുവാൻ മാറ്റുകയില്ല. എത്ര വാഗ്ദത്തമുണ്ടെങ്കിലും എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും അവനിൽ ഉവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പറയുക. കർത്താവെ, നീ പറഞ്ഞില്ലേ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന്? ദൈവം പറയും യെസ്, അങ്ങനെ തന്നെ ഞാൻ ചെയ്തു തരാം. അപ്പം ഞങ്ങൾ എന്ത് പറയും? ആമേൻ. അങ്ങനെ തന്നെ
ആമേൻ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. ദൈവം പറയും അങ്ങനെ തന്നെ, ഞങ്ങളും പറയും അങ്ങനെ തന്നെ. ഞാൻ നിന്റെ ബുദ്ധിമുട്ട് തീർത്തു തരാമെന്ന വാഗ്ദാനം പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും അങ്ങനെ തന്നെ, നീയും പറയണം അങ്ങനെ തന്നെ. ഓർത്തോണം, രണ്ടുപേരും പറയേണ്ടത് യെസ്, യെസ്. ദൈവം എപ്പോഴും യെസ്സേ പറയത്തുള്ളൂ. ദൈവത്തിൻ്റെ പ്രോമിസ് മാറ്റം വരാത്തതാ. ഒരു വസ്തു മേടിക്കുമ്പോൾ ഒരാധാരം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തു പോയി ആധാരം രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് നിങ്ങളുടെ പേരിൽ കൂട്ടി കരമടച്ച് നിങ്ങളുടെ സ്വന്തമാക്കി കൈവശം വെച്ച് അനുഭവിക്കുന്ന ആധാരത്തിന് പോലും കേസുണ്ടാകാം, തർക്കമുണ്ടാകാം. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഒരാധാരം എഴുതി സ്വർഗത്തിലെ രജിസ്റ്റർ കച്ചേരി രജിസ്റ്റർ ചെയ്ത് നിന്റെ പേരിൽ കൂട്ടി തന്നിട്ടുണ്ട്. അതാണ് ഈ പുസ്തകം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാചകവും ഇനി തിരുത്താൻ വേണ്ടി ഒരു കേസും വിജയിക്കത്തില്ല. ഒരു കേസും സാത്താൻ എത്ര കേസ് കൊടുത്താലും അത് വിജയിക്കാൻ പോകുന്നില്ല. ഈ പുസ്തകത്തിൽ നിന്നോട് പറഞ്ഞിരിക്കുന്ന പ്രോമിസ്, നിന്നോട് പറഞ്ഞ വാഗ്ദാനം, അത് അഴിവില്ലാത്തതാണ്, അത് മാറ്റം വരാത്തതാണ്. ആകാശം മാറും, ഭൂമി നീങ്ങിപ്പോകും, ഈ വചനത്തിന്റെ വള്ളിയോ പുള്ളിയോ മാറുകയില്ല. കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യോ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ? അവൻ നമ്മെ മുദ്രയിട്ടു, ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അഭിഷേകം, ആത്മാവിൻ്റെ മുദ്ര, ഇതെല്ലാം വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവസരം കിട്ടും. ഇപ്പോൾ തലമുണക്കി കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, അവിടുത്തെ വാഗ്ദത്തങ്ങൾ ഉവ ഉവ എന്നാണല്ലോ, അതെല്ലാം ലൈവാണല്ലോ, അതൊന്നും പഴങ്കഥകളല്ലല്ലോ, അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ജീവനുള്ള വാക്കുകളാണല്ലോ, അതെല്ലാം ഇന്നും യെസ്, യെസ് എന്നാണല്ലോ. ഞങ്ങൾ ആമേൻ, ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നു. ലോകമെങ്ങും പൗർഷൻ ടി വി ചാനലിലൂടെ ഈ പ്രസംഗം ശ്രവിക്കുന്ന സഹോദരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഗോസ്പൽ സെൻറ്റർ വെബ്സൈറ്റിലൂടെ ഈ പ്രസംഗം ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ജീവങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകമെങ്ങും അവിടുത്തെ ജനത്തിന് അത്യന്തമായ കൃപാകരനായി ഇവിടെ സഭയിൽ കൂടി വന്ന ഇന്ന് വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. സ്തോത്രം പെരുകുവാൻ, സ്തോത്രം വർദ്ധിക്കുവാൻ, അർത്ഥപൂർണമായി സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആത്മീയ അനുഗ്രഹങ്ങളുടെ പ്രവാഹം ഉണർത്തുന്ന വചനപ്രഘോഷണം, അതിൽ പങ്കുചേരൂ, അനുഗ്രഹം പ്രാപിക്കൂ. എല്ലാ ഞായറാഴ്ചയിലും നെടുമ്പ്രം ഗോസ്ബൽ സെന്ററിൽ റവറൻഡ് ഡോക്ടർ കെ സി ജോണിൻ്റെ അനുഗ്രഹ പ്രഭാഷണം. ഏവരെയും നെടുമ്പ്രം ഗോസ്ബൽ സെന്ററിലേക്ക് ഭക്തിപുരസരം സ്വാഗതം ചെയ്യുന്നു. രാവിലെ 8 മണി മുതൽ 11 മണി വരെ സഭായോഗം. രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.